നമസ്കാരം. ഒരുപാട് വരിക്കാർ ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനമായ നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതായത് ബോഡി നന്നാക്കാൻ വേണ്ടിയിട്ട് ക്രിയാറ്റിൻ പൗഡർ, അതായത് ഇപ്പോഴത്തെ ഓൺലൈൻ എല്ലാ പോർട്ടൽസിലും പ്ലാറ്റ്ഫോംസിലും ലഭ്യമായിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ക്രിയാറ്റിൻ പ്രത്യേകിച്ച്, ഇത് കഴിക്കുന്നതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അപ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള പരസ്യങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചാൽ ബോഡി ബിൽഡിങ്ങിന് സഹായിക്കുമെന്നും മസിൽ മാസ് വർദ്ധിപ്പിക്കുമെന്നും വളരെ സ്കെൽട്ടനായിട്ടുള്ള അല്ലെങ്കിൽ സ്ലിമ്മായിട്ടുള്ള, സ്കെൽട്ടൻ എന്നാണല്ലോ പല സ്ഥലത്തും പറയുന്നത് അല്ലേ, വളരെ സ്ലിമ്മായിട്ടുള്ള വ്യക്തികൾ നല്ല ബോഡിയൊക്കെ ഉണ്ടാക്കി, നല്ല ഫിസീക്കൊക്കെ ഉണ്ടാക്കി, നല്ല കട്ട ഷേപ്പിലാവും എന്നൊക്കെയാണ് അവയ്ക്ക് വേണ്ടിയുള്ള പരസ്യങ്ങളിലൂടെ അവർ നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ക്രിയാറ്റിൻ, എന്താണ് ഇത് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്, ഇത് കഴിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടോ, ഇതാരൊക്കെയാണ് കഴിക്കേണ്ടത്, ആരൊക്കെ കഴിക്കാൻ പാടില്ല, ഇതിന് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഈ ക്രിയാറ്റിൻ? ഈ ക്രിയാറ്റിനും ക്രിയാറ്റിനും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഈ എല്ലാ സർവോപരി ക്രിയാറ്റിൻ എന്ന് പറയുന്ന മസിൽ വർദ്ധിപ്പിക്കാനായിട്ട്, മസിൽ പെരുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അത് യഥാർത്ഥത്തിൽ മസിൽ പെരുപ്പിക്കുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ തന്നെ ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലേക്ക് പോയാൽ നിങ്ങൾക്ക് തന്നെ കാണാം ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഫോർ മസിൽ ബൾക്ക് ആൻഡ് മസിൽ മാസ് ആൻഡ് പവർഫുൾ മസിൽസ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ പലരും ധരിക്കുന്നത് ക്രിയാറ്റിൻ പ്രോട്ടീനാണെന്നാണ്. തെറ്റി. ക്രിയാറ്റിൻ ഈസ് നോട്ട് എ പ്രോട്ടീൻ. ആദ്യം അത് ഓർമ്മ വയ്ക്കുക. അതായത് ഭക്ഷണത്തിൻ്റെ ഏത് ആഹാരത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാന പോഷകങ്ങളിൽ ഒന്നാണ് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ്. മാംസ്യം, അന്നജം, കൊഴുപ്പ് ആണല്ലോ എല്ലാവർക്കും അറിയാവുന്ന. അതിൽ മാംസ്യം എന്ന് പറയുന്ന പ്രോട്ടീനാണ് ക്രിയാറ്റിൻ എന്ന് കരുതുന്നവർ പലരുമുണ്ട്. അത് കാരണം ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് വാങ്ങിച്ച് കഴിക്കുന്നവരുണ്ട്. തെറ്റാണ്. കാരണം ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ അല്ല. ആദ്യം ഓർമ്മ വയ്ക്കുക. അപ്പോൾ എന്താണ് ക്രിയാറ്റിൻ? ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഒരു പദാർത്ഥം മാത്രമാണ്. ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ATP എന്ന് പറയുന്ന ഒരു ചെറിയ തന്മാത്ര വഴിയാണ്. ഈ ATPയുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഒരു വസ്തുവാണ് ക്രിയാറ്റിൻ. പൊതുവേ നമ്മുടെ എല്ലാവരെയും ശരീരത്തിൽ കിഡ്നി, ലിവറും ക്രിയാറ്റിൻ ഉൽപ്പാദിപ്പിക്കും, സ്വതവേ ഉൽപ്പാദിപ്പിക്കും. പുറമേ നിന്നുള്ള ക്രിയാറ്റിൻ യഥാർത്ഥത്തിൽ നമ്മൾ എക്സ്ട്രാ കഴിക്കേണ്ടതായി ആവശ്യം വരുന്നില്ല. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ക്രിയാറ്റിൻ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്, പുറമേ നിന്ന് കഴിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ പുറമേ നിന്ന് കഴിച്ചുകൊണ്ട് കുഴപ്പമുണ്ടോ? അതിലേക്ക് നമുക്ക് വരാം. ഇനിയിപ്പോൾ എന്താണ് ക്രിയാറ്റിൻ എന്നാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്രിയാറ്റിൻ, അതായത് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ക്രിയാറ്റിൻ സ്റ്റോറിംഗ്, മിക്കവാറും സ്കെൽട്ടൽ മസിൽ, അതായത് മാംസപേശികളിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 90% കൂടുതൽ ക്രിയാറ്റിൻ ശേഖരിക്കപ്പെടുന്നത് മാംസപേശികളിലാണ്. ഏത് തരത്തിലുള്ള മാംസപേശികളിൽ? അതായത് കൈയുടെയും കാലിൻ്റെയും വയറിൻ്റെയൊക്കെ മാംസപേശികൾ, സ്കെൽട്ടൽ മസിൽസിലാണ് ഇതിൻ്റെ സ്റ്റോറേജ് നടക്കുന്നത്. ഇത്ര മനസ്സിലായല്ലോ. ഇത് തന്നെ മറ്റുള്ള മൃഗങ്ങളിലും സംഭവിക്കും. അതിനാൽ മൃഗങ്ങളെ കണ്ട, അതായത് മാംസം കഴിക്കുന്നവരിൽ ക്രിയാറ്റിൻ്റെ അളവ് ശരീരത്തിൽ കൂടുതലുണ്ടാവും. പക്ഷെ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? വിൽ കം ടു ദാറ്റ്. അതിലേക്ക് നമുക്കിപ്പോൾ വരാം. അപ്പോൾ നേരത്തെ പറഞ്ഞു, സ്കെൽട്ടൽ മസിൽ, അതായത് ഓരോ മാംസപേശികളിലാണ് ഈ ക്രിയാറ്റിൻ ശരീരം സൂക്ഷിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഇത് വളരെ അത്യാവശ്യം വേണ്ടി വരുന്ന ഒരു പോഷകമല്ലേ എന്നായിരിക്കും അടുത്ത ചോദ്യം. അല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ എസൻഷ്യൽ ന്യൂട്രിയൻറ്റ്. അതായത് ശരീരത്തിന് അത്യന്താപേക്ഷികമായിട്ടുള്ളത് അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ടി വരുന്നതായിട്ടുള്ള ഒരു പോഷകമല്ല ക്രിയാറ്റിൻ. അത് ഓർമ്മ വയ്ക്കുക. അപ്പോൾ ക്രിയാറ്റിൻ എന്തൊക്കെയല്ല എന്ന് ഞാനിവിടെ പറഞ്ഞു, പ്രോട്ടീൻ അല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ശരീരത്തിന് അത്യാവശ്യം വേണ്ടി വരുന്ന ഒരു പോഷകമല്ല ക്രിയാറ്റിൻ എന്നും പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യം അവിടെ വരുന്നു. പക്ഷേ പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്, പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയപ്പെടുന്നത്, പ്രോട്ടീൻസിൻ്റെ ഘടനാപരമായ ഇതിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സിൽ നിന്നാണ് പ്രത്യേകിച്ച് ക്രിയാറ്റിൻ ഉൽപ്പാദനം നടക്കുന്നത്. അപ്പോൾ അമിനോ ആസിഡ്സ് കഴിച്ചുകൊണ്ട് ക്രിയാറ്റിൻ കൂടുവോ?
ആയിക്കൊള്ളണമെന്നില്ല, അത് വേറെ പ്രക്രിയയിൽ അധിഷ്ഠിതമാണ്. എനിവേ അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക, ക്രിയാറ്റിൻ ഒരു പ്രോട്ടീൻ അല്ല, ക്രിയാറ്റിൻ. ഞാൻ ക്രിയാറ്റിനെ കുറിച്ചാണ് പറയുന്നത്, ദയവായി ശ്രദ്ധിക്കുക, ക്രിയാറ്റിനിൻ അല്ല. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഓർമ്മ വയ്ക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ക്രിയാറ്റിൻ ഒരു പ്രോട്ടീൻ അല്ല, അതൊരു അത്യാവശ്യം വേണ്ടി വരുന്ന ഒരു പോഷകവും അല്ല. അപ്പോൾ രക്തത്തിലൂടെ ഇത് ഈ പറയുന്ന കോശങ്ങളിലെ ഊർജത്തിൻ്റെ ഓരോ പ്രക്രിയകളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓരോ രാസപ്രക്രിയകളിൽ പങ്കാളിയായിട്ട് ഇങ്ങനെ ഓടി നടക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം വരുന്നു, അതായത് നോൺ വെജിറ്റേറിയൻ മാംസാഹാരികളിലാണ് ക്രിയാറ്റിൻ കൂടുതലുണ്ടാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വെജിറ്റേറിയൻസിൽ ക്രിയാറ്റിൻ ഉണ്ടാവില്ലേ? അപ്പം ഞാൻ മിക്കവാറും സമയങ്ങളിലൊക്കെ വെജിറ്റേറിയനാണ്, ഇടയ്ക്കൊക്കെ മുട്ട കഴിക്കാറുണ്ടെന്ന് മാത്രം, ദാറ്റ്സ് ഓൾ. അപ്പോൾ മിക്കവാറും വെജിറ്റേറിയൻ ആയ എന്നെ പോലെയുള്ളവരിൽ ക്രിയാറ്റിൻ ഉണ്ടാവില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? തെറ്റി. നേരത്തെ പറഞ്ഞു, ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിൽ ലിവറും കിഡ്നികളും ഉൽപ്പാദിപ്പിക്കും. എന്നാൽ നോൺ വെജിറ്റേറിയൻസിനെ അപേക്ഷിച്ച് വെജിറ്റേറിയൻസിൻ്റെ ശരീരത്തിൽ ക്രിയാറ്റിൻ ലെവൽ കുറവാണ്. അത് കാരണം കുഴപ്പമുണ്ടോ? തീർച്ചയായിട്ടും കുഴപ്പമില്ല. അതിനുള്ള തെളിവും ഞാനിപ്പോൾ ഹാജരാക്കുന്നതായിരിക്കും ഈ പരിപാടിയുടെ അവസാനത്തോടെ. ഇനി അടുത്ത ചോദ്യം, ആരൊക്കെ ക്രിയാറ്റിൻ എടുക്കണം? ഇവിടെ ക്രിയാറ്റിൻ എടുക്കാൻ യഥാർത്ഥത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ആരോടും നമ്മൾ ഉപദേശിക്കാറില്ല, ആരെയും ഉപദേശിക്കാറില്ല. ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് വളരെ കൃത്യമായി വിലയിരുത്തിയതിന് ശേഷം വളരെ ചുരുക്കത്തിൽ, വളരെ ചെറിയൊരു ശതമാനം വ്യക്തികളിൽ മാത്രമേ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷൻ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. കാരണം ഹൈ ഇൻറ്റൻസിറ്റി സ്പോർട്സ് അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ഫിസിക്കൽ ട്രെയിനിങ് ആവശ്യമായുള്ളവരുടെ പ്രകടനത്തെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് മെച്ചപ്പെടുത്തും എന്നുള്ളതിന് തെളിവുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോഴും ചിലവർക്കെങ്കിലും ഭയങ്കര സ്പീഡിലാണ് താല്പര്യം, അല്ലേ? ഞാൻ സ്ലോ ആയിട്ടാണ് പറയുന്നത് എന്നുള്ള പരാതിയുണ്ട്. ദയവായി നിങ്ങൾ 1.5 times സ്പീഡിൽ കാണാൻ ശ്രമിക്കാം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറയാണ്ടിരിക്കാൻ വഴിയിൽ നിർവാഹമില്ല. ഓക്കെ, അപ്പോൾ ഹൈ ഇൻറ്റൻസിറ്റി സ്പോർട്സ് അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസിറ്റി ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ വേണ്ടി വരുന്നവർക്ക് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് ഗുണം ചെയ്യും എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ അവരിൽ പോലും കിഡ്നി ഫംഗ്ഷൻ, ലിവർ ഫംഗ്ഷൻ എന്നിവ വളരെ കൃത്യമായി വിലയിരുത്തിയതിന് ശേഷം മാത്രം ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷൻ്റെ ഡോസ് നമ്മൾ തീരുമാനിക്കാറുള്ളൂ. ഓർമ്മ വേണം കേട്ടോ. പിന്നെ ചിലർ പറയാറുണ്ട് ഈ മോട്ടോർ ന്യൂറോൺ ഡിസീസ് പോലെയുള്ള ചില രോഗങ്ങൾക്ക് ഇത് ഗുണകരമാണ്, ഇത് ക്രിയാറ്റിൻ ഗുണകരമാണ്. തെറ്റാണ്, അതിന് യാതൊരു തെളിവും ഇല്ല. പിന്നെ ബുദ്ധി പ്രവർത്തിപ്പിക്കാൻ, അങ്ങനെ അതിൻ്റെ ആവശ്യം ആർക്കാണാവോ വരുന്നത് എനിക്കറിയില്ല. ഓക്കെ, ബുദ്ധി പ്രയോഗം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം വളരെ ത്വരിതപ്പെടുത്താനും അത് വളരെ ഷാർപ്പ്, നല്ല മൂർച്ചയേറിയ രീതിയിൽ ആവാനും ക്രിയാറ്റിൻ നല്ലതാണ്, ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനും യാതൊരു തെളിവുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ചികിത്സാരീതി, ഞാനതിനെ ചികിത്സാരീതി എന്ന് പറയില്ല, അശാസ്ത്രീയമായ ഒരു ചികിത്സാരീതിക്ക് ശാസ്ത്രീയമായിട്ട് യാതൊരു തെളിവുകളുമില്ല, യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് സത്യം. എന്നിരുന്നാലും പലരും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റേഷനെ കുറിച്ച് ചോദിക്കാറുണ്ട്, പലരും അത് സ്വന്തം ജീവിതത്തിൽ അവലംബിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും റെക്കമെൻഡഡ് അല്ല. ഓക്കെ, ഇനി ക്രിയാറ്റിനിൻ എന്നുള്ള വസ്തുവിനെക്കുറിച്ച് വിശദമായ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത്? ഈ ക്രിയാറ്റിനിൻ എന്ന് വെച്ചാൽ വളരെ ചുരുക്കത്തിൽ പറയാം, മസിൽസിൻ്റെ മസിൽ മെറ്റബോളിസം, മസിൽസിൻ്റെ സ്വാഭാവികമായ പ്രക്രിയയിൽ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ് ക്രിയാറ്റിനിൻ. ഈ ക്രിയാറ്റിനിൻ്റെ നില രക്തത്തിൽ, ശരീരത്തിലുള്ള അതിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് കിഡ്നികളായതിനാൽ കിഡ്നി ഫംഗ്ഷൻസിൻ്റെ ഒരു മാർക്കറായിട്ട് ക്രിയാറ്റിനിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ പോരായ്മകളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു പരിശോധനയുടെ പ്ലസ്സും മൈനസസ് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിനാൽ അത് ഞാനിവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് പോകാം, ക്രിയാറ്റിൻ ആവശ്യമായിട്ടുള്ളൊരു വസ്തുവാണോ? അല്ല. ക്രിയാറ്റിൻ ഒരു പ്രോട്ടീനാണോ? അല്ല. ക്രിയാറ്റിൻ ഒരു പ്രോട്ടീനാണെന്നും ഇത്രയും വില കൊടുത്ത് അത് വാങ്ങിച്ച് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും നിരാശയായിരിക്കും, പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ക്രിയാറ്റിൻ ഒരു അമിനോ ആസിഡാണോ? അല്ല. അമിനോ ആസിഡ്സ്
പ്രത്യേക രീതിയിൽ പരസ്പരം യോജിച്ച് ഉണ്ടാക്കുന്ന ഒരു വസ്തു മാത്രമാണ് ക്രിയാറ്റിൻ. പിന്നെ അതിന് ശരീരത്തിൽ കൃത്യമായ ഒരു പ്രവർത്തനമുണ്ട്, കോശങ്ങളിലെ ഊർജ ഉൽപാദനം. ഓൾറൈറ്റ്, അപ്പോൾ എല്ലാ മൃഗകോശങ്ങളിലും കാണുന്ന പ്രോട്ടീൻ അല്ലാത്ത ഒരു വസ്തുവാണ് ക്രിയാറ്റിൻ എന്ന് ഓർമ്മ വയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് ഇത് പങ്കുവയ്ക്കാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കണ്ട. സോ വി ഹാവ് ടേക്കൺ ലോട്ട് ഓഫ് എഫേർട്ട് ടു ബ്രിങ് ദിസ് ടു യു. സോ പ്ലീസ് സപ്പോർട്ട് അസ് ബൈ ഹിറ്റിംഗ് ദ ലൈക്ക് ബട്ടൺ. നന്ദി, നമസ്കാരം.